സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. തെറ്റായ പ്രവണതകൾ ഒഴിവാക്കാനായി പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാപ്പിനിശ്ശേരി ഏരിയ പ്രവാസി ഫാമിലി വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ഇരിണാവിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും സഹകരണ മേഖല സഹായങ്ങളുമായി മുന്നോട്ട് വരാറുണ്ട്. കാലോചിതമായ മാറ്റങ്ങൾ മേഖലയിൽ വരുത്തിയിട്ടുണ്ട്. സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇരിണാവ് റോഡിലാണ് പാപ്പിനിശ്ശേരി ഏരിയ പ്രവാസി ഫാമിലി വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഈ മേഖലയെ സംബന്ധിച്ചുള്ള ഒറ്റപ്പെട്ട രൂപത്തിലുള്ള അനഭരണീയമായ പ്രവണതകൾ ചില മേഖലകളിൽ കടന്നുവരുന്നുണ്ട്. ആ അനഭരണീയമായ പ്രവണതകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന തരത്തിൽ കാലോചിതമായി സഹകരണ മേഖലയ്ക്ക് നിയമ ഭേദഗതികൾ കൊണ്ടുവരികയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ അടക്കം സഭയിൽ ചർച്ച ചെയ്ത് നമ്മുടെ സഭ ഐകണ്ഠേന പാസാക്കി ഇപ്പോ ഏതാണ്ട് 57 ഭേദഗതി കൂടി സഹകരണ മേഖലയുടെ സമഗ്രമായ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു. 1969 നിയമത്തിൽ കാലോചിതമായി മാറ്റം വരേണ്ട ഘട്ടം അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ഇന്ന് സഹകരണ മേഖലയിലെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ വളർന്നു വന്നാൽ അതിനെ സമയോചിതമായി സന്ദർഭോചിതമായി നേരിടാൻ കഴിയുന്ന രൂപത്തിൽ ഇന്ന് അതിന്റെ ഓഡിറ്റ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. കൺകറന്റ് ഓഡിറ്റ് സമ്പ്രദായം മാറി ടീം ഓഡിറ്റായി എല്ലാ സഹകരണ സംഘത്തിലും വന്നു കഴിഞ്ഞു. വിദേശത്തും സ്വദേശത്തുമുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമാകും വിധം പദ്ധതികൾക്ക് രൂപം നൽകാനും പ്രവാസികൾക്കും പ്രവാസി കൂട്ടായ്മകൾക്കും സംരംഭം തുടങ്ങുന്നതിനും വ്യക്തിഗത ആവശ്യങ്ങൾക്കും ധനസഹായം ലഭ്യമാക്കുക എന്നതാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. സേവാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജറും ഡെപ്പോസിറ്റ് സ്വീകരിക്കൽ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ, സ്ട്രോങ് റൂം ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി പി അഷ്റഫ്, ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ഇ എം ബി അബൂബക്കർ എന്നിവർ നിർവഹിച്ചു. ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് കെ സുകുമാരൻ, ടി ടി ബാലകൃഷ്ണൻ, പ്രശാന്ത് കൂട്ടാമ്പള്ളി, എം ബിസിത, എൻ ശ്രീധരൻ, ടി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.